എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുത്ത കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ 10th മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ സിലബസിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം 10th മെയിൻസ് എക്സാം എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചൈനയുടെ വിജയകരമായ ആദ്യത്തെ ചൊവ്വാ ദൗത്യം ഏതാണ്? ടിയാൻവെൻ 1 ആണ്. ചൈനയുടെ വിജയകരമായ ആദ്യ ചൊവ്വാ ദൗത്യം ടിയാൻവെൻ 1. 2029 ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസിൽ നിന്ന് ഭൂമിയിലേക്ക് പഠനാവശ്യത്തിനായി മണ്ണെത്തിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യമാണ് ജപ്പാൻ. 2029 ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസിൽ നിന്ന് ഭൂമിയിലേക്ക് പഠന ആവശ്യത്തിനായി മണ്ണെത്തിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യം ജപ്പാനാണ്. 2021 ഒക്ടോബറിൽ ചൊവ്വയിൽ പ്രാചീന കാലത്ത് നദീമുഖങ്ങൾ നിലനിന്നിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ചൊവ്വാ പര്യവേക്ഷണ ദൗത്യം ഏതാണ്? പെർസീവിയറൻസ് ആണ്. 2021 ഒക്ടോബറിൽ ചൊവ്വയിൽ പ്രാചീന കാലത്ത് നദീമുഖങ്ങൾ നിലനിന്നിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ചൊവ്വാ പര്യവേക്ഷണ ദൗത്യമാണ് പെർസീവിയറൻസ്. അഗ്നിപഥ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് 2022 June 14 അഗ്നിപഥ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നാണ്? 2022 June 14. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന നാസയുടെ ദൗത്യം ആർട്ടമിസ്, മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ്? ആർട്ടമിസ് ആണ്. മദ്രാസ് സർവകലാശാല ഡിഫൻസ് സെന്ററിന് ആരുടെ പേരാണ് നൽകുന്നത്? ജനറൽ ബിപിൻ റാവത്തിന്റെ പേരാണ്. മദ്രാസ് സർവകലാശാല ഡിഫൻസ് സെന്ററിന് ജനറൽ ബിപിൻ റാവത്തിന്റെ പേരാണ് നൽകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ദേവീശക്തി എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം ഉത്തരകൊറിയ. ഉത്തരകൊറിയയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം. ഏത് രാജ്യത്തിൽ നിന്നാണ് S-400 മിസൈൽ സംവിധാനം ഇന്ത്യ വാങ്ങിയത്? റഷ്യ. ഇന്ത്യ S-400 മിസൈൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ്. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യയിൽ നിന്നും വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആണ്. ബ്രഹ്മോസ് മിസൈല് ആദ്യമായി ഇന്ത്യയിൽ നിന്നും വാങ്ങിയ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ബഹിരാകാശ യാത്ര നടത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സിരിഷ ബാന്ദ്ലെയാണ്. ബഹിരാകാശ യാത്ര നടത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ്? സിരിഷ ബാന്ദ്ല. നാവികസേനയുടെ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന സമുദ്രാനന്തര മിസൈൽ ടോർപിഡോ പ്രതിരോധ സംവിധാനമായ മാരീജ് നിർമ്മിച്ചത് കെൽട്രോൺ ആണ്. നാവികസേനയുടെ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന സമുദ്രാനന്തര മിസൈൽ ടോർപിഡോ പ്രതിരോധ സംവിധാനമായ മാരീജ് നിർമ്മിച്ചത് കെൽട്രോൺ ആണ്. ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ ജില്ലയാണ്. രണ്ടാമത്തേത് കോട്ടയമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂരും രണ്ടാമത്തെ ജില്ല കോട്ടയവുമാണ്. സ്ത്രീധന പരാതികൾ റിപ്പോർട്ട് ചെയ്യുവാൻ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. സ്ത്രീധന പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. 34th കേരള ശാസ്ത്ര കോൺഗ്രസ് 2022 വേദി തിരുവനന്തപുരമാണ്. 34th കേരള ശാസ്ത്ര കോൺഗ്രസ് 2022 വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. കേരള പോലീസിന് കീഴിൽ ഡ്രോൺ ഫോറൻസിക് ലബോറട്ടറി നിലവിൽ വരുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. കേരള പോലീസിന് കീഴിൽ ഡ്രോൺ ഫോറൻസിക് ലബോറട്ടറി നിലവിൽ വരുന്ന സ്ഥലം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് എവിടെയാണ്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല.
2021 ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ് ഉസീറിയ ജോഷി. 2021 ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗത്തിന്റെ പേരാണ് ഉസീറിയ ജോഷി. മനുഷ്യ ഹൃദയ വാൽവ് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ സൃഷ്ടിച്ച മലയാളിയാണ് സഞ്ജയ് ചെറിയാൻ. മനുഷ്യ ഹൃദയ വാൽവ് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ സൃഷ്ടിച്ച മലയാളി സഞ്ജയ് ചെറിയാൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകുന്ന വ്യക്തി ആരാണ്? സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന കമ്പനി ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് പൂർണ്ണരൂപം. ഗെയിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, മാംഗ്ലൂരാണ്. കൊച്ചിയെയും മാംഗ്ലൂരിനെയും തമ്മിലാണ് ഗെയിൽ ബന്ധിപ്പിക്കുന്നത്. ഉപയോഗിക്കുന്ന വാതകം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസാണ് ഉപയോഗിക്കുന്ന വാതകം. ഹ്വാസോങ് 17 ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഉത്തര കൊറിയയാണ്. ഹ്വാസോങ് 17 എന്ന പേരിൽ ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ്? ഉത്തര കൊറിയയാണ്. ഗുരുവായൂർ ദേവസ്വം നൽകി വരുന്ന പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ജയകുമാറിനാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകി വരുന്ന പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി കെ ജയകുമാറാണ്. 2021 ഡോക്ടർ സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് സോമനാഥിനാണ്. 2021 ഡോക്ടർ സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ISRO ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിനാണ്. CV രാമൻപിള്ളയുടെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറിയിലാണ്. CV രാമൻപിള്ളയുടെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറി. ഇതിന്റെ ശില്പി ഉണ്ണിക്കാനായി ആണ്. അമേരിക്കയിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഗാന്ധി മ്യൂസിയത്തിന്റെ പേരാണ് ദി എറ്റേണൽ ഗാന്ധി മ്യൂസിയം. സ്ഥിതി ചെയ്യുന്നത് ഹൂസ്റ്റണിലാണ്. അമേരിക്കയിൽ സ്ഥാപിക്കുന്ന ആദ്യ ഗാന്ധി മ്യൂസിയമാണ് ദി എറ്റേണൽ ഗാന്ധി മ്യൂസിയം. ഹൂസ്റ്റണിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏത് പ്രമുഖ സംഗീതജ്ഞന്റെ 100th ജന്മവാർഷികമാണ് സ്വർ ഭാസ്കർ 100 എന്ന പേരിൽ സംഘടിപ്പിച്ചത്? പണ്ഡിറ്റ് ഭീംസൻ ജോഷി. ഇന്ത്യയിലെ ഏത് പ്രമുഖ സംഗീതജ്ഞന്റെ 100th ജന്മവാർഷികമാണ് സ്വർ ഭാസ്കർ 100 എന്ന പേരിൽ സംഘടിപ്പിച്ചത്? പണ്ഡിറ്റ് ഭീംസൻ ജോഷി. 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കൈവ്സിന്റെ 2021 പുരസ്കാരം നേടിയ വ്യക്തിയാണ് അമിതാവ് ബച്ചൻ. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കൈവ്സിന്റെ 2021 പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? അമിതാവ് ബച്ചനാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യ ചിത്രം നിഷിദ്ധോയാണ്. സംവിധായകൻ താരാ രാമാനുജനാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യ ചിത്രം നിഷിദ്ധോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം ആക്സിയം മിഷൻ 1 ആണ്. AX-1 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം ഏതാണ്? ആക്സിയം മിഷൻ 1 ആണ്. സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സൗരോർജ പാടം ഫ്രാൻസിസ്കോ പിസാരോയാണ്. 590 MW. സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സൗരോർജ പാടമാണ് ഫ്രാൻസിസ്കോ പിസാരോ. 590 MW ശേഷി. ലോകത്താദ്യമായി ഫോസിൽ ഇന്ധനരഹിത സ്റ്റീൽ നിർമ്മിച്ച രാജ്യം സ്വീഡനാണ്. ലോകത്താദ്യമായി ഫോസിൽ ഇന്ധനരഹിത സ്റ്റീൽ നിർമ്മിച്ച രാജ്യം സ്വീഡനാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഹൈഡ്രജൻ ബോംബ് ആയ സാർ ബോംബ വികസിപ്പിച്ച രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഹൈഡ്രജൻ ബോംബായ സാർ ബോംബ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്.
2021ലെ 26ാമത് യു എൻ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായത് ഗ്ലാസ്ഗോയാണ്, സ്കോട്ട്ലൻഡിലാണ്. 2021ലെ 26ാമത് യു എൻ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡിലാണ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂറാണ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂറാണ്. കൃത്രിമമായി നിർമ്മിച്ച യുറേനിയത്തിന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ ഐസോട്ടോപ്പ് യുറേനിയം 214. കൃത്രിമമായി നിർമ്മിച്ച യുറേനിയത്തിന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ ഐസോട്ടോപ്പ് ഏതാണ്? യുറേനിയം 214. വിദേശത്തെ ഇന്ത്യയുടെ ആദ്യത്തെ IIT സ്ഥാപിക്കുന്നത് UAE. വിദേശത്ത് ഇന്ത്യയുടെ ആദ്യ IIT സ്ഥാപിക്കുന്നത് എവിടെയാണ്? UAE. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്.